അങ്ങ് ഇത് വളരെ കാര്യമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഹർമത് ബാഹിനി എന്ന് പറയുന്ന നേരത്തെ സി പി എം രൂപീകരിച്ച ആ സംഘടനയിലാണ് ഈ തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ഈ ജിഹാദി എലിമെൻറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഒരു ഒരു സ്വകാര്യ സേനയെപ്പോലെ സി പി എംകാർ നേരത്തെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അവരാണ് ഇന്ന് സി പി എമ്മിൽ നിന്ന് തൃണമൂലിലേക്ക് വന്നിട്ട് ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഇതിൻ്റെ രാഷ്ട്രീയവും ഈ വംശീയം അല്ലെങ്കിൽ മതപരവുമായ അതിൻ്റെ പശ്ചാത്തലം? അത് സത്യമാണ്. നോക്കൂ, ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയ ആൾക്കാർ, അവരായിരുന്നു എപ്പോഴും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക്. സി പി എം അവരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മമതാ ബാനർജി സി പി എമ്മിൻ്റെ വയലൻസിൽ വളരെയധികം പരിക്കേറ്റൊരു സ്ത്രീയാണ്. മമതാ ബാനർജിയെ റോട്ടിലിട്ട് വലിച്ചഴിച്ചിട്ടുണ്ട് സി പി എംകാർ. സി പി എംകാർ ഇപ്പോൾ ബംഗാളിൽ വെള്ളരിപ്രാവുകളാണെങ്കിലും അന്ന് അവരതൊക്കെ ചെയ്തിരുന്നു. ഒടുവിൽ മമത തിരിച്ചടിക്കാൻ തുടങ്ങി. സി പി എമ്മിനകത്ത് നല്ല തല്ലുകാർ മുഴുവൻ ടി എം സിയിൽ പോയി. നമ്മുടെ കേരളത്തിൽ സമാനമായൊരു സംഭവം ഉണ്ടായി. ഗൗരിയമ്മയെ പാർട്ടി ഇന്ന് പുറത്താക്കിയല്ലോ. അപ്പോൾ ആലപ്പുഴ കുട്ടനാട് ഭാഗത്തൊക്കെയുള്ള നല്ല ഒന്നാം തരം തല്ലുകാർ സി പി എമ്മിൽ, അവർ ഗൗരിയമ്മയുടെ ഭാഗത്തേക്ക് പോയി. അങ്ങനെയാണ് ഗൗരിയമ്മ വയലൻസിൽ നിന്ന് രക്ഷപ്പെട്ടത്. എം വി രാഘവന് ആ ഭാഗ്യം ഉണ്ടായില്ല. എം വി രാഘവനെ ഒരുപാട് ശാരീരികമായ ആക്രമണങ്ങൾക്ക് വിധേയമാണ് എം വി രാഘവൻ. ഗൗരിയമ്മയ്ക്കത് ഗൗരിയമ്മയുടെ നേർക്കത് ആ ആയുധം എടുക്കാൻ പറ്റാഞ്ഞത് തല്ലുകാർ ഗൗരിയമ്മയുടെ കൂടെ പോയി, അതുകൊണ്ടാണ്. ഇതുപോലെ ബംഗാളിലെ തല്ലുകാർ അവർ ടി എം സിയിൽ പോയി. ശക്തി ടി എം സിക്കാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ബംഗ്ലാദേശി മുസ്ലിംസിൻ്റെ വലിയൊരു പട തന്നെയുണ്ട് അവിടെ. അവർ ഗസ്വായെ ഹിന്ദ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ 3 വർഷം മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയാം. അതുകൊണ്ട് ആ ഏകദേശം ആ സമയത്ത് കേരളത്തിൽ എന്നെ പോലെയുള്ളവരെയൊക്കെ ചാണകം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വളരെ പരസ്യമായിട്ട് തന്നെ ടി വി ചാനലിലൊക്കെ വിളിക്കാം എന്നുള്ള സ്ഥിതിയാണ്. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം രാജ്യദ്രോഹം നിറഞ്ഞൊരു തലച്ചോറ് വേണോ അതോ ചാണകം നിറയ്ക്കണോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ തലയിൽ ചാണകം നിറച്ചാൽ മതി. കാരണം 1 കിലോ 15 രൂപയാണ് ചാണകത്തിന്. രാജ്യദ്രോഹത്തിനൊന്നും കിട്ടില്ല, കൈവലങ്ങായിരിക്കും കിട്ടുന്നത്. അല്ല, അത് പൈസ വരെ വരുന്നുണ്ടാവും. മാത്രമല്ല, ഞാൻ പിറന്നത് പൈസ വേറെ പ്രതിഫലങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഉണ്ടാവുമെന്ന് അതൊക്കെ ഉണ്ടാവും. ഞാൻ ജനിച്ചത് ചാണകം എഴുകിയ തിണ്ണയിലാണ്. എൻ്റെ വീട്ടിൽ ചാണകമായിരുന്നു. ഞാൻ ചെറിയൊരു കൃഷിക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ ഇഷ്ടംപോലെ എന്നെ കൊണ്ട് ചാണകം വാരിച്ചിട്ടുണ്ട്. എനിക്കെപ്പോഴും ചാണകത്തിന് മണമടിച്ചാൽ ഛർദ്ദിക്കാനൊന്നും വരില്ല. കാരണം എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ തൊഴുത്തും പശുവും ചാണകവും ഒക്കെ ഉണ്ട്. അതിൽ ജീവിച്ചവനും വളർന്നവനുമാണ് ഞാൻ. ഇന്നിപ്പോൾ ഈ ചാണകം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന എല്ലാവരും കഴിക്കുന്ന അരിയും പച്ചക്കറിയും എല്ലാം ഉണ്ടല്ലോ, ചാണകമാണ് വളമായിട്ടിടുന്നത്. അതിവിടെ കൃഷിയില്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലാണല്ലോ കൃഷി നടക്കുന്നത്. ഇവിടെ കരിവേപ്പില വരെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരികയാണല്ലോ. അതുകൊണ്ട് ഈ പിള്ളേർക്കൊന്നും ഇത് അറിയാമല്ല. ഈ മറ്റേ ഈ ചാണകം എന്ന് വിളിച്ച ആ കൊച്ചൊക്കെ ഉണ്ടല്ലോ, ആ കൊച്ചിനൊന്നും അറിയാമല്ല. അത് വിചാരിക്കുന്ന ചാണകം എന്ത് വൃത്തികെട്ടൊരു സാധനം, അങ്ങനെയല്ല. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ചാണകം. ടിജി, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, എനിക്ക് ആ കാര്യത്തിൽ ഒരു കറക്ഷൻ ഉണ്ട്. സംഘി പരിഹാസമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സംഘി ഒരു പരിഹാസമല്ല, സംഘി നമ്മൾ ബഹുമാനമായിട്ടാണ് കാണുന്നത്. കാര്യം ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ജീവിതം പതിച്ചോട്ടെ എന്ന് ദിവസവും പ്രാർത്ഥന ചെല്ലുന്ന ഏക പ്രസ്ഥാനം ആർ എസ് എസ് ആണ്. എന്നിട്ട് സംഘി എന്നുള്ളതൊരു പരിഹാസമല്ല, അതൊരു ബഹുമാനമാണ്. ഭാരതരത്നം ബഹുമതിയെ പോലെ ആദരിക്കപ്പെടേണ്ട ഒരു വാക്കാണ് സംഘി. അതുകൊണ്ട് ചാണക സംഘി എന്ന് വിളിക്കുന്നതിൽ യാതൊരു ജാള്യതയും വേണ്ട. അങ്ങക്ക് അത് സുഖമായിട്ട് നന്നായിട്ട് വരട്ടെ എന്ന് പറയാനുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം സംഘി ഒരു ചീത്ത വാക്കല്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ സച്ചിദാനന്ദനൊന്നും അല്ലാത്തത് കൊണ്ടും ഞാൻ വ്യാജ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടും എന്നെ ഫേസ്ബുക്ക് ബാൻ ചെയ്തില്ല. മോദിയെ ഞാൻ ചീത്ത പറഞ്ഞുമില്ല. മോദിയെ ഭൂലോകത്ത് ചീത്ത പറഞ്ഞ 2 പേരാണ്. ഒന്ന് ഡൊണാൾഡ് ട്രംപ്, അങ്ങേരെ ട്വിറ്റർ വിലക്കി.
പിന്നെ ഒന്ന് സച്ചിദാനന്ദൻ അദ്ദേഹത്തെ ഫേസ്ബുക്കും വിലക്കി. അതാണ് ഏറ്റവും വലിയ വാർത്ത. ബംഗാൾ വാർത്ത കൊടുക്കാൻ നമുക്ക് സമയമില്ല, കാരണം കൊറോണ മരണം കാരണം നിന്ന് തിരിയാൻ പറ്റുന്നില്ല. എന്തു വാങ്ങിക്കോട്ടെ, ബംഗാളിൽ ഇത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് മമതാ ബാനർജിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. ആ സ്ത്രീക്ക് ഈ കൂട്ടക്കുരുതി നടത്തുന്നവരുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല. പോലീസ് ആക്ട് ചെയ്തില്ല, അവർ ഉത്തരവ് കൊടുത്താൽ പോലും പോലീസുകാരനെതിരെ മുതിരുകയില്ല. പണ്ടൊരിക്കൽ പഞ്ചാബിൽ ഈ സ്ഥിതി ഉണ്ടായിരുന്നു. ഈ സിഖ് കലാപത്തിന് ശേഷം പഞ്ചാബ് കത്തിപ്പുകഞ്ഞ 3-4 വർഷം രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തുമൊക്കെ, അന്ന് പട്ടാളക്കാർക്കോ പോലീസുകാർക്കോ ഉത്തരവ് കൊടുത്താൽ അതനുസരിക്കാൻ ആളില്ല. അങ്ങനെയാണ് കെ പി എസ് ഗില്ല് അവിടുത്തെ ഹീറോ ആയിട്ട് മാറിയത്. കെ പി എസ് ഗില്ലിനെ അനുസരിപ്പിക്കാൻ അറിയാം. ഇപ്പോൾ സെൻകുമാർ സാർ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ കേൾക്കും, വേറെ ഏതെങ്കിലും കുമാർ പറഞ്ഞാൽ പോയി പണയം നോക്കാൻ പറയും, എനിക്ക് ജീവൻ പണയം വയ്ക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം ജീവൻ കൊണ്ടുപോയി പണയം വെച്ച് കഴിഞ്ഞാൽ സെൻകുമാർ സാർ സപ്പോർട്ട് ചെയ്യും, പക്ഷേ മറ്റേയാൾ സപ്പോർട്ട് ചെയ്തില്ല, അയാൾ ഓടിക്കളയും. ഇതൊക്കെ കൊണ്ട് ഈ പോലീസുകാർ നിങ്ങൾ ആജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പോലീസുകാർ അനങ്ങുന്നില്ല. വി മുരളീധരൻ്റെ കാർ അടിച്ചു പൊട്ടിച്ചില്ലേ, സത്യത്തിൽ ഒരു കാറിൻ്റെ ടഫ് ആൻഡ് ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ എന്ത് പ്രയാസമാണ്, എന്തൊരു ശക്തിയാണ് അതിന്. വല്ല ചുറ്റികയൊക്കെ കൊണ്ട് ആഞ്ഞടിച്ചാലേ അത് പൊട്ടുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ക്രാക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു മരക്കഷ്ണമൊക്കെ ആയിട്ട് അടിച്ചു കഴിഞ്ഞാലൊന്നും അതൊന്ന് പൊട്ടുകൊന്നുമില്ല. അപ്പോൾ കുറേ നേരം നിർത്തിയിട്ട കാറിൻ്റെ നേർക്ക് അടിച്ചാണ് അത് പൊട്ടിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരമായിട്ട് ആ ട്രബിൾഡ് ഈ ഏരിയ ഉണ്ടല്ലോ, 24 പർഗാനാസ്, നോർത്ത് പർഗാനാസും സൗത്ത് പർഗാനാസും ബിർഭും ഇതുപോലെയുള്ള അതിർത്തി ജില്ലകൾ ഡിസ്റ്റർബ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് പ്രയോഗിക്കണം. അത് നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയതാണ്. അതിനുശേഷം 1972 അത് ഭേദഗതി ചെയ്തിട്ട് ഇന്ത്യയുടെ ഏത് ഭാഗത്തും പ്രസിഡന്റിന് ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് ഈ പ്രദേശങ്ങളെ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട്, കാരണം നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല പോലീസിൻ്റെ, അതൊരു ഫാക്റ്റാണ്. അങ്ങനെയുള്ളപ്പോൾ പട്ടാളം ഇറങ്ങണം. പട്ടാളം ഇറങ്ങണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്വസ്റ്റ് കൊടുക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഹോസ്റ്റലാണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്രവുമായിട്ട് വഴക്കാണ്, എന്ത് ചെയ്യും. ഈ ചോദ്യം ജവഹർലാൽ നെഹ്റു ഫേസ് ചെയ്ത ചോദ്യമാണ്. അതിനന്ന് ജവഹർലാൽ നെഹ്റു കണ്ടെത്തിയ ഉത്തരവാണ് ഈ ആക്ട്. ഈ ആക്ട് പിന്നീട് പഞ്ചാബിലെ ചില ജില്ലകളിൽ, ചണ്ഡീഗഡിൽ, കാശ്മീരിൽ ഒക്കെ ഇത് പ്രയോഗിച്ചു. കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ അറിയപ്പെടാത്ത കൊലപാതകങ്ങൾ ജി കെ ശ്രദ്ധിച്ച് കാണും. CPM പറയും ഞങ്ങളല്ല കൊന്നത്, RSS പറയും ഞങ്ങളല്ല കൊന്നത് എന്ന് പറയും. ആദ്യമൊക്കെ ഇതാരും വിശ്വസിച്ചില്ല, ഒന്നുകിൽ ഇവനായിരിക്കും അല്ല അവനായിരിക്കും എന്നും പറഞ്ഞ് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കഴിഞ്ഞ വർഷം പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു, ഇതിലെ 7 കൊലപാതകങ്ങൾ ചെയ്തത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്, CPM അല്ല RSS അല്ല. ഒരുത്തരം വെട്ടിക്കൊന്നിട്ട് അവിടെ ഒരു കാവിക്കൊടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ CPM RSSനെ കൊന്നു, അല്ലെങ്കിൽ RSS CPMനെ കൊന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഈ കളിയാണ് അവിടെ നടക്കുന്നത്. ചൈനീസ് കള്ളനോട്ട് പിടിച്ച 11 കേസുകൾ അവിടെ ഉണ്ടായി. അപ്പൊ കണ്ണൂരിൽ അഫ്സ്പ നിയമം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാജ്നാഥ് സിംഗിന് ഞാൻ കത്തെഴുതി. അന്ന് എന്നെ പരിഹസിച്ചു ആരും, നമ്മുടെ തന്നെ മന്ത്രി വി മുരളീധരൻ. ഇപ്പൊ മുരളീധരൻ അത് മനസ്സിലായി കാണും, കാരണം സിറ്റുവേഷൻ ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ, യു ഹാവ് ടു ടേക്ക് വെരി സ്ട്രോങ് ആക്ഷൻ. ഇതല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങൾക്ക് മിലിറ്ററി ആണ് സൊല്യൂഷൻ എങ്കിൽ യു മസ്റ്റ് എംപ്ലോയ് മിലിറ്ററി, അതർവൈസ് യു വിൽ സഫർ വെരി ബാഡ്ലി. ആൻഡ് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് നാഷണൽ ഇന്റഗ്രിറ്റി ഓൾസോ. ഓക്കെ ഓക്കെ,